ഇന്ന് ലോക പരിസ്ഥിതി ദിനം. മനുഷ്യന് ജീവിക്കാൻ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. ഇതിന് നാശം സംഭവിച്ചാൽ ചെറുന്ന് പാർക്കാൻ മറ്റൊരിടമില്ല. ഈ അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ക്യാമ്പയിനുകളുടെ ലക്ഷ്യം. ഈ ദിനത്തിൽ പ്രകൃതി സ്നേഹികളായ പലരും പ്രകൃതിയുടെ നല്ല ഭാവങ്ങൾ അവരുടെ വരികളിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. കൂട്ടത്തിൽ രാമസിംഹൻ എഴുതിയ ചില വരികൾ ജീവിതത്തിൻ്റെ തിരക്കിൽ പെട്ടുഴലുന്ന ആരെയും പ്രകൃതി സ്നേഹികളാക്കുന്നതാണ്. വയനാട് എന്ന മനോഹരമായ നാട്, ഈ നാടിൻ്റെ സൗന്ദര്യവും സ്നേഹവും അറിഞ്ഞവർ ഓരോ ദേശവും വയനാട് പോലെ മനോഹരമാക്കാൻ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ കൊതിക്കും. അത്ര മനോഹരമാണ് ഈ പ്രകൃതി എന്ന് മനസ്സിലാക്കുന്ന ഈ വരികൾ ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ്. ആ വരികളിലേക്ക് പോകാം. തീ കാഞ്ഞാൽ മേക്കായും, മേക്കാഞ്ഞാൽ ബുദ്ധിക്കായും, ബുദ്ധി കാഞ്ഞാൽ ചത്തുപോകും. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ വയനാട്ടിലെ കൊടും തണുപ്പത്ത് അതിരാവിലെ തീ കായുമ്പോൾ മൂത്തോറൻ പാടിത്തന്ന പാട്ടായിരുന്നു അന്ന്. അങ്ങനെയായിരുന്നു, സ്കൂൾ വിട്ട് വന്നാൽ കരിയിലയും ചുള്ളിക്കമ്പും ഒക്കെ വാരിക്കൂട്ടി വയ്ക്കും, പിറ്റെന്ന് തീയിട്ട് തണുപ്പ് മാറ്റാൻ. എന്നിട്ട് വേണം മദ്രസയിലും സ്കൂളിലുമൊക്കെ പോകാൻ. സ്കൂളിൽ പോകുമ്പോൾ വഴിയരികിലൊക്കെ പുഷ്പിച്ച് നിൽക്കുന്ന കാട്ടുചെടികൾ, മൺപാതയിലൂടെ മണികിലുക്കി വരുന്ന കാളവണ്ടിയുടെ പുറകിൽ തൂങ്ങിയുള്ള യാത്ര, ഗന്ധകശാല വിളഞ്ഞു നിൽക്കുന്ന പാടവരമ്പിലൂടെ വെള്ളവസ്ത്രം ധരിച്ച കൊക്കുകളെപ്പോലെ ചലിക്കുന്ന കുറുമാട്ടികൾ, സൂര്യൻ തലകുനിക്കുമ്പോൾ ഉയരുന്ന ചീവീടുകളുടെ ശബ്ദ കോലാഹലം, അവയ്ക്കൊപ്പം ഒഴുകിയെത്തുന്ന പണിയരുടെ തുടിതാളം, പണിയർ മയങ്ങിക്കഴിയുമ്പോഴേക്കും കട്ടിക്കരുമ്പടത്തിനുള്ളിൽ ഞങ്ങൾ കുട്ടികൾ തിങ്ങി തിരിങ്ങി കൺപൂട്ടുമ്പോൾ കുറുക്കന്മാരുടെ ഒരിടൽ, ഇതാണ് ശൈശവത്തിൻ്റെ ഓർമ്മ, രാമസിംഹൻ കുറിക്കുന്നു. ബാല്യത്തിലേക്ക് കടന്നപ്പോൾ മുത്തങ്ങക്കാട്ടിലെ അരുവിയും കാടിൻ്റെ കറുപ്പും കണ്ടു. പിന്നെ കോഴിക്കോട്ടേക്കുള്ള യാത്രയിൽ വൈത്തിരിയിലെ ചങ്ങലയും ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച മഴമാപിനിയും കണ്ടു. 365 ദിവസവും നിലയ്ക്കാതെ പെയ്യുന്ന നൂൽ മഴ ആസ്വദിച്ച് എത്ര പ്രാവശ്യം ചുരമിറങ്ങി. വീതി കുറഞ്ഞ ചുരം വഴി കാട്ടിലൂടെയുള്ള വഴിയായിരുന്നു. വെളിച്ചം കടന്നു വരാത്ത കാട്. ചുരമിറങ്ങും മുൻപ് ചുണ്ടയിലെ പള്ളിയിൽ നേർച്ചയിടും. ചുരത്തിലെ വെള്ളച്ചാട്ടത്തിൽ വണ്ടി തണുപ്പിക്കലും തണുത്ത വെള്ളം കൊണ്ട് മുഖം മരവിപ്പിക്കലും. ഇതിനിടയിൽ കാർന്നൂർ പറഞ്ഞു, ഇത് വണ്ടിപ്പേട്ടയായിരുന്നു, കാളവണ്ടികൾ വിശ്രമിച്ച സ്ഥലം. 2-3 ദിവസം കൊണ്ടായിരുന്നു അത്രേ കോഴിക്കോട് നിന്നും അന്നൊക്കെ വയനാട്ടിലെത്തിയിരുന്നത്. കാട്ടുമൃഗങ്ങളെ കണ്ട് യാത്ര തുടരും. ചുരമിറങ്ങിക്കഴിഞ്ഞാൽ ഉടങ്ങാക്കാട് പള്ളിയിൽ നേർച്ച. അപകടം കൂടാതെ ചുരമിറക്കിയതിനുള്ള നന്ദി. കാലം മുന്നോട്ടു പോയി, ലോറികൾ ചുരം കയറി തിരികെ മരം നിറച്ചു മടങ്ങി. കടലിൽ മരമുണ്ടായിട്ടാണോ മഴ പെയ്യുന്നത് എന്ന വാർത്ത കേട്ടു. വീണ്ടും ചുരമിറങ്ങിയപ്പോൾ നൂൽമഴ കണ്ടില്ല. വണ്ടിപ്പേട്ടയിൽ വേശ്യാലയങ്ങൾ കണ്ടു. താഴ്വാരങ്ങളിൽ റബ്ബർ മരങ്ങൾ ഉയരുന്നത് കണ്ടു. കാലം കുറച്ചുകൂടി പോയപ്പോൾ മരങ്ങൾ നിറഞ്ഞു നിന്ന കാപ്പിത്തോട്ടങ്ങൾ മുരുക്ക് മരങ്ങൾ നിറഞ്ഞ് കുരുമുളക് തോട്ടമായി. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർന്നു. കാലത്തെ തീകായൽ പോയി. പുതപ്പിൻ്റെ കട്ടി കുറഞ്ഞു. ഒടുവിൽ ഫാൻ എന്ന തണുപ്പിക്കും യന്ത്രം വീട്ടിലെത്തി. അയ്യപ്പ പണിക്കരുടെ കവിത എത്തി. കാടവിടെ മക്കളെ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വന്നു, കാട് വേണം. ഞാനും ഏറ്റുപാടി. പണ്ടു പണ്ടൊരു വൻമരം, അതിനൊക്കെ ആയുസ് കുറവായിരുന്നു. രാഷ്ട്രീയക്കാരുടെ ആർത്തിക്ക് മുൻപിൽ കാട് ക്ലിയർ ഫില്ലിങ്ങിന് നൽകി. കാട് വെളുത്തു. പിന്നീട് കർശന നിയമങ്ങൾ വന്നപ്പോഴേക്കും ഞാൻ എഴുതി തുടങ്ങിയതെല്ലാം മാഞ്ഞുപോയിരുന്നു. ചാരായം പോയി, വിദേശി വന്നു. പണിയർ അതിൽ മയങ്ങി. തുടിതാളം മുറിഞ്ഞു. വലിയ ഉരുൾപൊട്ടൽ. കൃത്യമായി വന്ന ഇടവപ്പാതിയും കർക്കിടക മഴയുമെല്ലാം അവർക്ക് തോന്നുമ്പോൾ മാത്രം വരലായി. പുൽപ്പള്ളിയിൽ കുടിവെള്ളമില്ലാതായി. ബത്തേരിയിൽ നിന്നും വെള്ളം ജീപ്പിൽ പുൽപ്പള്ളിക്ക് പോകുന്നത് കണ്ടു. ഗാർഡ്ഗൽ റിപ്പോർട്ട് വായിക്കാതെ കത്തിക്കുന്നതും കണ്ടു. ഞാൻ കണ്ട വയനാട് പുതുതലമുറ കാണുന്നില്ല. ഒരു കുളിർക്കാറ്റിനായി അന്യജില്ലകളിൽ നിന്ന് വന്ന് റിസോർട്ടിലെ മരയിൽ കിടക്കുമ്പോൾ അവർ വയനാട്ടിലെ പല്ലുകൂട്ടിയിടിച്ചിരുന്ന ആ തണുപ്പ് അനുഭവിക്കാതെ മടങ്ങുന്നു. ഞാൻ ചുരമിറങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടെ പോകും കുഞ്ഞുനാളിലെ വയനാട് കാണാൻ. എന്നാൽ അതവിടെയില്ല. ചില പച്ചത്തുരുത്തുകൾ അത്രയുള്ളൂ. ചിലപ്പോൾ ചിന്തിക്കും, ഈ ലോകം മാറാതിരുന്നെങ്കിൽ. അതെ, മാറണ്ടായിരുന്നു. പ്രകൃതിയുടെ കനിവിൽ സൗഭാഗ്യ ജീവിതം. തുടിതാളം, മുട്ടമ്പുമായി കുറുമരുടെ വേട്ടയാടൽ, കാട്ടുപൂക്കളുടെ സൗരഭ്യം, ഗന്ധകശാല വിളഞ്ഞു നിൽക്കുന്ന പാടം, കുന്നിൻ മുകളിൽ ചെന്ന് മേഘത്തെ തൊടൽ, കൂട്ടുകാരത്ത് അമ്പൂത്തിമലയിലെ എടയ്ക്കൽ ഗുഹയിൽ അഗ്നി കൂട്ടി അന്തിയുറക്കം,
എവിടെ നിന്നോ ആ ഗാനമുയരുന്നു. നാട് നല്ല നാട്, മച്ചോ എങ്ക വയനാട്. നാട് നല്ല നാട്, മച്ചോ മഞ്ഞു പെയ്യും നാട്. എല്ലാത്തിനും സാക്ഷിയായി കരിന്തണ്ടൻ ഉറങ്ങുന്ന ചങ്ങലമരം, അത് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഈ വരികൾ. മനോഹരമായ കുറേയേറെ നല്ല നാളുകൾ ഈ പ്രകൃതിക്ക്, ഈ ഭൂമിക്ക് നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്നതെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ നാം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.